ദൈവവചനത്തിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന പരമപ്രധാനമായ വിഷയം രക്ഷ എന്നുള്ളത് സംബന്ധിച്ച് നാം പല കാര്യങ്ങൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുകയുണ്ടായി. ഏറ്റവും അവസാനമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത് രക്ഷയോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രക്ഷ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നതിനോട് ബന്ധപ്പെട്ട് സമാനമായ പല പദങ്ങൾ ദൈവവചനത്തിൽ കാണുന്നുണ്ട്. അതൊക്കെ ഇതിൻ്റെ പര്യായ പദങ്ങളായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്നാൽ ഓരോന്നിനും അതിൻ്റേതായ ആശയങ്ങളും വ്യത്യാസങ്ങളുമുണ്ട്. അതിൽ രണ്ട് മൂന്നെണ്ണമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത്. പ്രധാനമായിട്ട് നീതീകരണം എന്നുള്ളതാണ്. എന്നാൽ വീണ്ടെടുപ്പ്, നീതീകരണം, നിരപ്പ് എന്നീ വിഷയങ്ങളാണ് ഏറ്റവും അവസാനമായിട്ട് നാം ചിന്തിച്ചത്. നമ്മെ ദൈവം വില കൊടുത്ത് വിലയ്ക്ക് വാങ്ങി വീണ്ടും എടുത്തു. നാം ദൈവത്തിൻ്റെ സ്വന്തമാണ്. നമുക്ക് നീതീകരണം തന്നു. ആ നീതീകരണത്തിൻ്റെ ഫലമാണ് നമുക്കുള്ള നിരപ്പ്, ദൈവത്തോട് നമുക്കുള്ള സമാധാനം. അപ്പം അത് നാം അല്പം വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു. പ്രത്യേകിച്ച് ഈ വിഷയത്തിൻ്റെ പഠനത്തിൽ ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. എന്നാൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് പദങ്ങളാണ് നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം എന്നീ മൂന്ന് പദങ്ങൾ. അതിൽ നീതീകരണത്തോട് ബന്ധപ്പെട്ടാണ് അല്പം ചില കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത്. ഇത് മൂന്നും നമ്മുടെ മൂന്ന് കാലത്തോട് ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാവുന്ന പദങ്ങളാണ്. നീതീകരണം എന്ന് പറഞ്ഞാൽ ഭൂതകാലത്തോട് ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാം. നമ്മെ നീതീകരിച്ചു. അതിൻ്റെ ശരിയായ അർത്ഥം എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിക്കുകയുണ്ടായി. നമ്മുടെ കുറ്റം ക്ഷമിച്ചു തന്നു എന്നല്ല, ക്ഷമിച്ചു തന്നു എന്നുള്ളത് ശരിയാണ്. കേവലം കുറ്റം ക്ഷമിച്ചു, പാപം മോചിച്ച് തന്നു എന്നുള്ളതിന് അപ്പുറത്ത് നീതീകരിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം കുറ്റമില്ലാത്തവരെ പോലെ നമ്മെ ആക്കി എന്നുള്ളതാണ്. നമ്മുടെ പഴയ പാപങ്ങളെല്ലാം എന്നേക്കുമായി മറന്നുകൊണ്ട് നമ്മെ നീതിമാന്മാരാക്കി. അത് പൂർണ്ണമായി ദൈവീക പ്രവൃത്തിയാണ്. എന്നാൽ നമുക്കത് അനുഭവിക്കാൻ കഴിഞ്ഞത് വിശ്വാസത്താൽ. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലൂടെ നാം കണ്ടത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. അപ്പം ആ വിശ്വാസമാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായത്. മറിച്ച് നമ്മെ നീതീകരിച്ചു എന്നുള്ളത് ന്യായാധിപനായ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണമായ ഒരു പ്രവൃത്തിയായി നമുക്ക് കാണാം. അതിൻ്റെ ഒരു ബാക്കിയാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. പറഞ്ഞാൽ നീതീകരണം ഭൂതകാലത്തോട് ബന്ധപ്പെട്ട, നീതീകരിച്ചു രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ നീതീകരണം പ്രാപിച്ചവരാണ്. എന്നാൽ ഇന്ന് നാം ചിന്തിക്കുന്നത് അതിൻ്റെ അടുത്ത പദമാണ്, വിശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ. ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് ഗ്ലോറിഫിക്കേഷൻ. അതിൽ സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം എന്നുള്ള പദമാണ്. ഇത് ഒരിക്കലായി നമുക്ക് വിശുദ്ധി കിട്ടി എന്നുള്ളത് ശരിയാണ്. എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പദമാണ്. ദൈനംദിന ജീവിതത്തിൽ നാം വിശുദ്ധീകരണം പ്രാപിക്കേണ്ടുന്നത് ആവശ്യമാണ്. ഇത് ദൈവവചനം വളരെ ശക്തമായ ഒരു കൽപ്പനയായിട്ട് തന്നെ നമുക്ക് തന്നിട്ടുള്ള ഒരു വിഷയമാണ്. എന്നിൻ്റെ അടുത്ത വിഷയം, അത് അടുത്ത ക്ലാസ്സിലെ നാം ചിന്തിക്കാൻ പോകുന്നത്, നമ്മുടെ ഭാവിയോട് ബന്ധപ്പെട്ട തേജസ്കരണം, ഗ്ലോറിഫിക്കേഷൻ, അത് നമുക്ക് കിട്ടാനായിട്ട് പോകുകയാണ്. അപ്പം ഈ മൂന്ന് വാക്കുകൾ രക്ഷയോട് ബന്ധപ്പെട്ടും മൂന്ന് കാലത്തോട് ബന്ധപ്പെട്ടൊക്കെ നാം നേരത്തെ ചിന്തിച്ചായിരുന്നു. നമ്മുടെ ആത്മാവിനോട് ബന്ധപ്പെട്ട് ഭൂതകാലം രക്ഷിക്കപ്പെട്ടു, നമ്മുടെ ദേഹിയോട് ബന്ധപ്പെട്ട് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു വർത്തമാനകാലം, നമ്മുടെ ദേഹത്തോട് ബന്ധപ്പെട്ട് രക്ഷയുടെ പൂർണ്ണത, രക്ഷിക്കപ്പെടും ഭാവിയോട് ബന്ധപ്പെട്ട്, അത് പ്രാരംഭ ക്ലാസ്സുകളിൽ തന്നെ നാം ചിന്തിച്ചതാണ്. ഇതും അതുപോലെ തന്നെ നീതീകരണം ഭൂതകാലത്തോട് ബന്ധപ്പെട്ട് പറയാമെങ്കിൽ, തേജസ്കരണം ഭാവികാലത്തോട് ബന്ധപ്പെട്ട് പറയാമെങ്കിൽ, ഇത് രണ്ടും, നീതീകരണവും തേജസ്കരണവും പൂർണ്ണമായും നമുക്കൊന്നും ചെയ്യാനായിട്ടില്ല. അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ആകെ നാം ചെയ്തു എന്ന് പറയാനില്ല, ആകെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം എന്ന് പറയുന്നത് വിശ്വസിച്ചു എന്നുള്ളതാണ്. ആ വിശ്വാസത്തിൻ്റെ പിന്നിൽ പോലും വ്യാപരിച്ചത് എന്താ? എഫേസ്യലേഖനം 2-ാം അധ്യായത്തിൽ നേരത്തെ നാം ചിന്തിച്ചതാ, കൃപയാലല്ലോ വിശ്വാസം മൂലം. അതിൻ്റെ പിന്നിലും വ്യാപരിച്ചത് ദൈവകൃപ തന്നെയാണ്. അപ്പം
നീതീകരണവും തേജസ്കരണവും ഭൂതകാലമാകട്ടെ ഭാവികാലമാകട്ടെ ഈ നമ്മുടെ പദവികൾ എന്ന് പറയുന്നത് തികച്ചും ദൈവപ്രവൃത്തി തന്നെയാണ്. ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് പൂർണ്ണമായി നൽകിയ അനുഗ്രഹങ്ങളാണ്. എന്നാൽ ഇന്ന് നാം ചിന്തിക്കുന്നത് നമുക്കൊരു പങ്കുണ്ട് ഈ വിശുദ്ധീകരണം എന്ന് പറയുന്നതിൽ. സ്ഥാനീയമായി നമുക്ക് തന്ന വിശുദ്ധ പദവി അത് ദൈവിക പ്രവൃത്തിയാണ്. എന്നാൽ ദൈവവചനത്തിൽ കൽപ്പനയുണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തോട് ബന്ധപ്പെട്ട് നാം വിശുദ്ധിയിൽ മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ്. ഞാൻ ആദ്യം ഒന്ന് രണ്ട് വാക്യങ്ങൾ ഒന്ന് വായിച്ചു കേൾപ്പിക്കുകയാണ്. പിന്നീട് ആവശ്യമനുസരിച്ച് മറ്റു ചില വാക്യങ്ങളിലൂടെ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് വായിക്കേണ്ടതാണ്. കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം 7:1 രണ്ട് കൊരിന്ത്യർ 7:1 അവിടെ ഒരു കൽപ്പനയായിട്ട് ഈ വിശുദ്ധിയെക്കുറിച്ച് നമുക്ക് തന്നിരിക്കുന്നതാണ്. ദൈവഭയത്തിൽ ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക, ഇതൊരു കൽപ്പനയായിട്ടല്ലേ തന്നിരിക്കുന്നത്. ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഒരു വാക്യം കൂടെ, പത്രോസ് എഴുതിയ 1:15 1 പത്രോസ് 1:15 നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. ഒരു കൽപ്പനയാണ്, എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. ഈ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് ദൈവവചനത്തിലെ ഒരു കൽപ്പനയാണ്, നാം നിർബന്ധമായും പാലിക്കേണ്ട ഒരു പ്രമാണമാണ്. എന്താ ഈ വിശുദ്ധി എന്ന വാക്കിൻ്റെ അർത്ഥം? നമുക്ക് പെട്ടെന്ന് വിശുദ്ധി, വിശുദ്ധീകരണം എന്നൊക്കെ പറയുമ്പോൾ ആശയം മനസ്സിലുണ്ട്. എന്നാൽ അതിൻ്റെ ശരിയായ അർത്ഥം, ഇംഗ്ലീഷിൽ സാധാരണ നമ്മൾ ഹോളി എന്നൊരു പദം ഉപയോഗിക്കും, അല്ലെങ്കിൽ വിശുദ്ധരെന്നുള്ളതിന് സെയിൻറ്റ് എന്ന ഒരു പദം ഉപയോഗിക്കും. ഈ വാക്കുകളൊക്കെ നമ്മൾ എടുത്ത് വാക്കുകളെക്കുറിച്ച് പഠിച്ചാൽ, ഈ വാക്കുകൾക്കെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന, അല്ലെ പഠനത്തിന് ഉപയോഗിക്കുന്ന വാക്കുകൾക്കെല്ലാം ഒരു ഉത്ഭവമുണ്ട്. ആ ഉത്ഭവത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാഖ തന്നെയുണ്ട്. നമ്മൾ സാധാരണ ക്രിസ്റ്റോളജി, തിയോളജി, ന്യൂമറ്റോളജി എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെ സെക്യുലർ ഫീൽഡിൽ ബയോളജി, സോഷ്യോളജി എന്നൊക്കെ പറയുന്നത് പോലെ, വാക്കുകളുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള പഠനം നടത്തുന്ന ഒരു ശാഖയുണ്ട്. ആ ശാഖയ്ക്ക് പറയുന്നത് എറ്റിമോളജി എന്ന, എറ്റിമോളജി. ഇപ്പോൾ ഒരു വാക്ക് അത് എവിടെയാണ് തുടങ്ങിയത്, അത് തുടങ്ങിയപ്പോഴത്തെ അതിൻ്റെ ആശയം എന്താ എന്ന നിലയിൽ ആ വാക്കിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ബ്രാഞ്ചാണ് എറ്റിമോളജി. ആ എറ്റിമോളജിക്കൽ സ്റ്റഡിയിൽ ഹോളി അല്ലെ സെയിൻറ്റ് അല്ലെങ്കിൽ വിശുദ്ധം എന്ന വാക്കിൻ്റെ അർത്ഥം അതിത്രേ ഉള്ളൂ, വേർതിരിക്കപ്പെട്ടത്, സെറ്റ് എപ്പാർട്ട് ഫ്രം അതേഴ്സ്, മറ്റുള്ളവയിൽ നിന്ന് വേർതിരിക്കപ്പെട്ടത് എന്ന ആ വാക്കിൻ്റെ അർത്ഥം. ആ അർത്ഥത്തിലാണ് സഭ എന്ന വാക്കും വന്നിട്ടുള്ളത്. എക്ലീസിയ, സഭ എന്നുള്ളതിൻ്റെ മൂല ഭാഷ, ഗ്രീക്ക് ഭാഷയിലെ വാക്ക് എക്ലീസിയ എന്ന ഈ വാക്കിൻ്റെ അർത്ഥവും വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. അപ്പം വേർതിരിക്കപ്പെട്ടവർ, വേർതിരിച്ച് നിർത്തിയത്, പഴയ നിയമത്തിൽ ധാരാളം പ്രാവശ്യം ഈ വാക്ക് നാം കാണുന്നുണ്ട്. വിശുദ്ധീകരിച്ചു, വിശുദ്ധീകരിക്കണം എന്നൊക്കെ, ദേവാലയത്തിലെ ഉപകരണങ്ങളോട് ബന്ധപ്പെട്ട്, ദൈവത്തിൻ്റെ ജനത്തോട് ബന്ധപ്പെട്ട്, പണിക്കായിട്ട് ഉപയോഗിക്കുന്ന പല വസ്തുക്കളോട് ബന്ധപ്പെട്ടൊക്കെ അവയെ വിശുദ്ധീകരിക്കണം, വിശുദ്ധീകരിക്കണം, വിശുദ്ധീകരിച്ചു എന്നുള്ള ഒരു പ്രയോഗം നമുക്ക് കാണാം. പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ ദേവാലയത്തോട് ബന്ധപ്പെട്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എബ്രായ ലേഖനത്തിൻ്റെ 9 ഞാൻ 1-2 വാക്യങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കുകയാണ്. അതിൻ്റെ 19 മോശ ന്യായപ്രമാണ പ്രകാരം കൽപ്പനയൊക്കെയും സകല ജനത്തോടും പ്രസ്താവിച്ച ശേഷം പശുക്കിടാക്കളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തെ വെള്ളവും ചുവന്ന ആട്ടുരോമവും ഈസോപ്പുമായി എടുത്ത പുസ്തകത്തിന്മേലും ജനത്തിൻ്റെ മേലും തളിച്ചു. ന്യായപ്രമാണ പുസ്തകത്തിൻ്റെ മേൽ വന്ന ജനത്തിൻ്റെ മേൽ എന്ത് തളിച്ചു? രക്തം തളിച്ചു. എന്നിട്ട് അടുത്തെഴുതിയിരിക്കുന്നു, ശ്രദ്ധിച്ചേ, ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിൻ്റെ രക്തം എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അവൻ കൂടാരത്തിലും ആരാധനയ്ക്കുള്ള ഉപകരണങ്ങളിന്മേലും രക്തം തളിച്ചു. ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു.
ഇപ്പം ദേവാലയത്തിലെ വസ്തുക്കളുടെ മേൽ, ന്യായപ്രമാണ പുസ്തകത്തിൻ്റെ മേൽ കടന്നു വരുന്ന ആളുകളുടെ മേൽ, പിന്നെ ഇവിടെ എഴുതിയിരിക്കുന്ന അവിടുത്തെ ആരാധനയ്ക്കുള്ള ഉപകരണങ്ങളുടെ മേൽ രക്തം തളിച്ചു. ആ രക്തത്തെളിപ്പ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇതെല്ലാം ദൈവത്തിനു വേണ്ടി വേർതിരിച്ചു നിർത്തുക. അതിന് പുതിയ നിയമത്തിൽ ഇവിടെ എബ്രായ ലേഖനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്താ? ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പൊ അവിടെ വിശുദ്ധി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് രക്തം തളിച്ച് ദൈവീക കാര്യത്തിന് വേണ്ടി വേർതിരിച്ച് നിർത്തുക എന്നുള്ള അർത്ഥത്തിലാണ്. ഇതാണ് വിശുദ്ധി എന്ന വാക്കിൻ്റെ അർത്ഥം. നമ്മൾ സാധാരണ ബൈബിളിനെ കുറിച്ച് എന്താ പറയുന്നത്? ഹോളി ബൈബിൾ അല്ലേ, വിശുദ്ധ വേദപുസ്തകം. ഹോളി എന്നുള്ള വാക്ക് ഉപയോഗിക്കും. സാധാരണ പൊതുജനത്തിൻ്റെ മധ്യേ ഒരു ദേവാലയത്തെക്കുറിച്ച് പറയുമ്പോഴും എന്താ പറയുന്നത്? വിശുദ്ധ സ്ഥലം. അത് അതത് മതക്കാര് അവരുടെ ദേവാലയത്തെക്കുറിച്ച് പറയുമ്പോൾ അതൊരു വിശുദ്ധ സ്ഥലം എന്ന് പറയും. അപ്പോഴും ഈ ആശയമല്ലേ അതിൻ്റെ പിന്നിലുള്ളത്? ഈ പുസ്തകം, മറ്റനേക പുസ്തകങ്ങളുണ്ട് നമ്മൾ പഠിക്കുന്ന. സയൻസിൻ്റെ പുസ്തകം കാണാം, ചരിത്ര പുസ്തകം കാണാം, ഇങ്ങനെ അനേക പുസ്തകങ്ങളുണ്ട്. പക്ഷെ അവയെക്കുറിച്ചൊന്നും വിശുദ്ധ പുസ്തകമെന്ന് നമ്മൾ പറയാറില്ല. അവയിൽ നിന്നും ദൈവീക അരുളപ്പാടുകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകം എന്നുള്ള നിലയിൽ വേർതിരിക്കപ്പെട്ട ഒരു സ്ഥാനം ഈ പുസ്തകത്തിനുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകത്തെ എന്തു പറയുന്നു? വിശുദ്ധ വേദപുസ്തകം, ഹോളി ബൈബിൾ. ഒരു ദേവാലയം, നമ്മളൊരു ഒരു ഒരു ടൗണിൽ പല കെട്ടിടങ്ങളുണ്ട്. ഒരുപക്ഷെ വീട് കാണാം, അപ്പുറത്തൊരു സ്കൂൾ കാണാം, അപ്പുറത്തൊരു ആശുപത്രി കാണാം, അപ്പുറത്തൊരു പക്ഷേ പോലീസ് സ്റ്റേഷൻ കാണാം. ഇതിൻ്റെ ഇടയ്ക്കൊരു ആരുടെയെങ്കിലും ആകട്ടെ ഒരു ദേവാലയവും കാണാം. ഇങ്ങനെ അനേക കെട്ടിടങ്ങൾ അവിടെ ഇരിക്കുന്നതിൽ ഏതിനെക്കുറിച്ച് ഇത് വിശുദ്ധ സ്ഥലമെന്ന് പറയാറുള്ളൂ? പോലീസ് സ്റ്റേഷനെ കുറിച്ച് പറയത്തില്ല, പറയുമോ? സ്കൂളിനെ കുറിച്ചും ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. വീടിനെ കുറിച്ചും ആ വാക്ക് ഉപയോഗിക്കാറില്ല. പിന്നെ ഏതിനെ കുറിച്ച് പറയുള്ളൂ? ദേവാലയം. എന്താ കാരണം? അനേക കെട്ടിടങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്, പക്ഷേ ഇതാ ദൈവീക കാര്യത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന കെട്ടിടമാണ്. അതുകൊണ്ട് ആ കെട്ടിടത്തെ കുറിച്ച് പറയുമ്പോൾ എന്തു പറയും? അതൊരു വിശുദ്ധ സ്ഥലമാണ്. അപ്പൊ ആ വാക്കിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, വേർതിരിക്കപ്പെട്ട ഒരു സ്ഥാനം. എനിക്കും നിങ്ങൾക്കും ദൈവം തന്നിരിക്കുന്ന സ്ഥാനവും അത് തന്നെയാണ്, വേർതിരിക്കപ്പെട്ട ഒരു സ്ഥാനം. ലോകത്തിൽ അനേക മനുഷ്യരുണ്ട്, പക്ഷേ അവരിൽ നിന്ന് എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ച് വേർതിരിച്ച് നിർത്തിയിരിക്കുന്നു. ഇത് നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ അധികം വിശദീകരിക്കാതെ ഇങ്ങനെ പറയട്ടെ, നമ്മെ വേർതിരിച്ചു എന്ന് പറയുമ്പോൾ ആ വാക്കിന് അർത്ഥം അല്പം കൂടെ ഒന്ന് വിപുലമാക്കി പറയണം. കേവലം വേർതിരിച്ച് നിർത്തിയിരിക്കുകയല്ല, പിന്നെ നമ്മെ വേർതിരിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ദൈവം തനിക്ക് വേണ്ടി വേർതിരിച്ച് നിർത്തിയിരിക്കുന്ന കൂട്ടം. നമ്മളിപ്പം ഒരു ദേവാലയത്തെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെ പറയാറില്ല, അല്ലെങ്കിൽ ആ അർത്ഥം അത്ര ശരിയാകത്തില്ല. എന്നാൽ ഇവിടെ നമ്മെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ പറയാം, ദൈവം തനിക്ക് വേണ്ടി വിളിച്ച് വേർതിരിച്ച് നിർത്തിയിരിക്കുന്ന ഒരു കൂട്ടമാണ് ദൈവസഭ, രക്ഷിക്കപ്പെട്ടവർ, ഞാനും നിങ്ങളും. ഈ വിശുദ്ധീകരണം എന്ന ആശയത്തെ നമ്മൾ ചിന്തിച്ചാൽ നമ്മോടുള്ള ബന്ധത്തിൽ രണ്ട് നിലകളിലാണ് അത് കാണാനായിട്ട് കഴിയുന്നത്. ഒന്ന്, പൊസിഷണലി വി ആർ സാങ്ക്ടിഫൈഡ്, സ്ഥാനീയമായി നാം വിശുദ്ധരാ. രണ്ട്, പ്രാക്ടിക്കലി, പ്രായോഗിക ജീവിതത്തിൽ നാം വിശുദ്ധീകരിക്കപ്പെടേണ്ടുന്നതിൻ്റെ ആവശ്യകത. ഈ രണ്ട് നിലയിൽ ഈ വിഷയത്തെ നാം മനസ്സിലാക്കണം. ഒന്ന്, സ്ഥാനീയമായി നാം വിശുദ്ധരാ. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ആരാ? വിശുദ്ധരാ. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ തുടങ്ങുന്നത് എങ്ങനെയാ? അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. അപ്പൊ സ്വർഗീയ വിളി കേട്ട അവരെക്കുറിച്ച് 1 പത്രോസ് 2:9 പറയുന്നത് എന്താ? നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവനെ. അപ്പൊ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ട, വിളിച്ചു വേർതിരിക്കപ്പെട്ട ആളുകളെ വിളിക്കുമ്പോൾ പറയുന്നത് എന്താ? അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കളായ നാം ഒക്കെ ആരാ? വിശുദ്ധരാ. അങ്ങനെ പറയാൻ പറ്റുമോ? പറയാം. പക്ഷേ ആ വിശുദ്ധി ജീവിതത്തിലൂടെ കാണിച്ചെങ്കിലേ
പ്രാഗൽഭ്യത്തോടെ നമുക്ക് പറയാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മൾ സാധാരണ നമ്മുടെ പേരിൻ്റെ കൂടെ സെയിൻ്റ് എന്ന് വെക്കാറുണ്ടോ? ഇല്ല, വെക്കാൻ ഒക്കത്തില്ല. കാരണം ദൈവം സ്ഥാനീയമായി വിശുദ്ധരാക്കി. പക്ഷേ എനിക്ക് ഉറപ്പില്ല അത് വെക്കാൻ. എന്തുകൊണ്ട്? എൻ്റെ ജീവിതത്തിൽ ആ വിശുദ്ധി പാലിക്കാൻ കഴിയുന്നില്ല. നമുക്കറിയാമല്ലോ, ചിലരൊക്കെ ചിലരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഈ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നതൊക്കെ അവർ ജീവിച്ചിരിക്കുമ്പോഴല്ല, പിന്നെ എപ്പോഴാണ്? മരിച്ചു കഴിഞ്ഞ. ഏതായാലും ജീവിച്ചിരിക്കെ അങ്ങനെ പ്രഖ്യാപിക്കാറില്ല. പക്ഷേ ഈ രാത്രി ഞാൻ പറയട്ടെ, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ജീവിച്ചിരിക്കെ ദൈവവചനം അവരെ സംബോധന ചെയ്യുന്നത് എങ്ങനെയാ? വിശുദ്ധരെന്ന. അപ്പൊ നമ്മുടെയൊക്കെ പേരിനോട് ചേർത്ത് വേണമെങ്കിൽ എന്ത് വെക്കാം? സെയിന്റ് വെക്കാം. പക്ഷെ നമുക്ക് വെക്കാനുള്ള ധൈര്യമില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? അങ്ങനെ തന്നെ ജീവിക്കാൻ നമുക്ക് പറ്റുന്നില്ലെന്നുള്ളതാ. ഇതാണ് നമ്മുടെ രക്ഷയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സ്ഥാനീയമായി വിശുദ്ധരായി പ്രഖ്യാപിച്ചു. അതുകൊണ്ട് ഈ വിശുദ്ധി ദൈനംദിന ജീവിതത്തിലും നാം പാലിക്കേണ്ടിയിരിക്കുന്നു. സ്ഥാനീയമായി പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, പൗലോസ് അപ്പോസ്തലൻ എഴുതിയ നിരവധി ലേഖനങ്ങൾ ദൈവവചനത്തിലുണ്ട്, പുതിയ നിയമത്തിലുണ്ട്. മിക്ക ലേഖനങ്ങളും തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയാമോ? ക്രിസ്തുയേശുവിൽ വിശ്വാസികളും വിശുദ്ധന്മാരുമായവർക്ക് എഴുതുന്നത്. ക്രിസ്തുയേശുവിൽ വിശ്വാസികളും വിശുദ്ധന്മാരുമായവർക്ക് എഴുതുന്നത്. ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, കൊരിന്ത്യ സഭക്കാർക്ക് എഴുതിയപ്പോൾ അവരെയും വിളിച്ചത് എന്താ? കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം രണ്ടാം വാക്യം ഒന്ന് വായിച്ചേ. ഒന്ന് കൊരിന്ത്യർ ഒന്നാം അധ്യായം രണ്ടാം വാക്യം. വേറൊരാള് രണ്ട് കൊരിന്ത്യർ ഒന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം വായിച്ചേ. കൊരിന്ത്യർക്ക് എഴുതിയ രണ്ട് ലേഖനങ്ങളുണ്ട്. രണ്ട് ലേഖനങ്ങളും തുടങ്ങുമ്പം കൊരിന്ത്യയിലെ വിശ്വാസികളെ വിളിച്ചിരിക്കുന്നത് എന്താണെന്നൊന്ന് ശ്രദ്ധിച്ചേ. ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും. രണ്ട് കൊരിന്ത്യർ ഒന്നിന്റെ ഒന്ന്, സകല വിശുദ്ധന്മാർക്കും. അപ്പം കൊരിന്ത്യ സഭ എന്ന് പറയുന്നത് നമ്മൾ ബൈബിളിൽ കാണുന്ന, പുതിയ നിയമത്തിൽ കാണുന്ന മറ്റ് സഭകളുമായിട്ടൊത്ത് താരതമ്യം നടത്തിയാൽ കൊരിന്ത്യ സഭ എന്ന് പറയുന്നത് ഒരു ഒത്തിരി പ്രശ്നങ്ങൾ പിടിച്ച ഒരു സഭയല്ലേ? എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളും അവിടെയുണ്ട്. ഉപദേശ പശകുണ്ട്, ധാർമ്മിക പശകുകളുണ്ട്, അനൈക്യമുണ്ട്, ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടും അവർ രക്ഷിക്കപ്പെട്ടവരായതുകൊണ്ട് അവരെ വിളിക്കുന്നത് എന്താ? വിശുദ്ധ സഹോദരന്മാരെ, വിശുദ്ധീകരിക്കപ്പെട്ടവരെ. അപ്പൊ അതിൻ്റെ അർത്ഥം എന്താ? രക്ഷിക്കപ്പെട്ടവർ പൊസിഷണലി സ്ഥാനീയമായി ദൈവം അവരെ വിശുദ്ധരായി പ്രഖ്യാപിച്ചു. നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്, നാം സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടവരാ. ആണോ? ഇവിടെ ലാക്കാട്ടൂര് ഈ സഭാ ഹോളിലെ കസേരയിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. പക്ഷെ ദൈവവചനം പറയുന്നത് എന്താ? നമ്മൾ എവിടെയാന്നാ? സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടവരാ. അത് പൊസിഷൻ, സ്ഥാനം, സ്ഥാനീയമായി നമുക്ക് തന്ന പദവിയാ. അതെന്താ സൂചിപ്പിക്കുന്നതെന്നറിയാമോ? സ്ഥാനീയമായി ഇങ്ങനൊരു പദവി തന്നിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പാണ് നമുക്ക് കിട്ടുമെന്നുള്ളത്. നമ്മൾ വിശുദ്ധരായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ഒരിക്കൽ നമ്മെ കറയും ചുളുക്കവും ഒന്നും ഇല്ലാത്തവരായി, എല്ലാ വിശുദ്ധിയോടും കൂടെ തേജസ്കരിക്കപ്പെട്ടവരായി അവൻ്റെ മുൻപിൽ കൊണ്ട് നമ്മെ നിർത്തും എന്നുള്ളതിൻ്റെ ഉറപ്പാണ് നമുക്ക് തന്നിരിക്കുന്ന ഈ സ്ഥാനം. റോമലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യം. മിക്ക ലേഖനങ്ങളിലും ഉണ്ട്, ഞാൻ രണ്ട് മൂന്ന് ലേഖനങ്ങളിൽ ഇത് മാത്രം ഒന്ന് ചൂണ്ടിക്കാണിക്കുന്നേ ഉള്ളൂ. വേറൊരാൾ അപ്പോസ്തല പ്രവൃത്തികൾ 26:18 ഒന്ന് വായിക്കാമോ? റോമർ 3:1. വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർക്ക്. അപ്പോസ്തല പ്രവൃത്തി 26:18. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന്. അവർ പാപമോചനം കിട്ടിയവർക്ക് അവകാശം ലഭിച്ചിരിക്കുന്നത് എവിടെയാ? ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ. അപ്പൊ ഇതെല്ലാം പറയുന്നത് വിശുദ്ധ സഹോദരന്മാരെ എന്ന് വിളിച്ചിരിക്കുന്നത്, പൗലോസ് ലേഖനങ്ങൾ തുടങ്ങുമ്പോൾ വിശുദ്ധർ എന്ന് സംബോധന ചെയ്തിരിക്കുന്നത്, വിശുദ്ധീകരിക്കപ്പെട്ടവരുടെയിൽ ഓഹരി തന്നിരിക്കുന്നു എന്ന് പറയുന്നത് എല്ലാം എന്തിനെ സൂചിപ്പിക്കുന്നു? പൊസിഷണലി സ്ഥാനീയമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശുദ്ധീകരണത്തെ സൂചിപ്പിക്കുന്നു. ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? അത് പറയുന്ന ഒരു വാക്യമുണ്ടല്ലോ തിരുവെഴുത്തിൽ, യോഹന്നാൻ 1:7 അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ
ശുദ്ധീകരിക്കുന്നു. ഈ വിശുദ്ധ പദവി നമുക്ക് കിട്ടിയത് അല്ലെങ്കിൽ ഈ വിശുദ്ധി നമുക്ക് തന്നത് രക്തത്താല. ഞാൻ ഇതിൻ്റെ പഴയ നിയമത്തിലെ ചില ഭാഗങ്ങളൊന്ന് ചൂണ്ടിക്കാണിച്ചത്, പഴയ നിയമത്തിൽ ശുദ്ധീകരിച്ചത് വേർതിരിച്ചെടുത്തത് രക്തം തളിച്ച, അവിടെ ഉപയോഗിച്ച രക്തം മൃഗങ്ങളുടെ രക്തമാണ്. എന്നാൽ എന്നെയും നിങ്ങളെയും വിശുദ്ധീകരിച്ചത് അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തത്താൽ. അപ്പൊ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴിവിൽ പ്രാപിച്ച, വിശുദ്ധീകരണം പ്രാപിച്ച ദൈവമക്കളാണ് രക്ഷിക്കപ്പെട്ട ഞാനും നിങ്ങളും. നമുക്ക് തന്ന ആ സ്ഥാനം, പദവി, വിശുദ്ധർ, വിശുദ്ധീകരിക്കപ്പെട്ടവർ എന്നുള്ള ആ പദവി ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ഈ പദവി നമുക്ക് ലഭിച്ചതുകൊണ്ട് നാം ദൈനംദിന ജീവിതത്തിൽ വിശുദ്ധി പാലിക്കണം. ഞാൻ കർത്താവ് കാണിച്ച ഒരു ദൃഷ്ടാന്തത്തിലൂടെ അതൊന്ന് സൂചിപ്പിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന ഒരു രംഗമുണ്ട്. നമുക്കതറിയാവുന്നതാണ്. അങ്ങനെ കാല് കഴുകാൻ വന്നപ്പോൾ പത്രോസിൻ്റെ ഇരിക്കെ വന്നപ്പോൾ പത്രോസ് എന്താ പറഞ്ഞത്? പത്രോസ് പറഞ്ഞു, നീ എൻ്റെ കാല് കഴുകുന്നു എന്ന് പറഞ്ഞാൽ നീ എൻ്റെ കാല് കഴുകണ്ട. ഉടനെ കർത്താവ് കൊടുത്ത മറുപടിയിൽ നാം കാണുന്ന ഒരു കാര്യമുണ്ട്, അതിൻ്റെ 8-ാം വാക്യം. ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. ഇത് കേട്ടപ്പം പത്രോസ് എന്നാ പറഞ്ഞേ, അങ്ങനെയാണെങ്കിൽ കാല് മാത്രമല്ല കൈയും തലയും കൂടെ അങ്ങ് കഴുകിയേക്കാൻ. അപ്പം കർത്താവ് പറഞ്ഞ മറുപടി എന്താ? അവൻ മുഴുവൻ ശുദ്ധിയുള്ളവനാ, നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. പുതിയ നിയമത്തിലെ അല്ല, എൻ്റെയും നിങ്ങളുടെയും പദവിയോട് ബന്ധപ്പെട്ട് ഞാൻ പറയട്ടെ, ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കുളിച്ചവരാ അല്ലേ? ഇവിടുത്തെ വാക്ക് വെച്ച് നോക്കിയാൽ കുളിച്ചിരിക്കുന്നവരാ, അവൻ്റെ രക്തത്തിൻ്റെ തളിപ്പ് ഹൃദയത്തിൽ പ്രാപിച്ചവരാ, ഹൃദയത്തിൽ തളിക്കപ്പെട്ടവർ പത്രോസിൻ ലേഖനത്തിലുണ്ട്. ഈ തളിപ്പ് നാം ഹൃദയത്തിൽ പ്രാപിച്ചപ്പോൾ കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് ഞാൻ എടുത്തിങ്ങനെ പറയട്ടെ, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ കുളിച്ചിരിക്കുന്നവരാ. ഈ കുളി എന്തുകൊണ്ടാണ് സാധിച്ചത്? അവൻ്റെ രക്തത്താൽ. രക്തത്താൽ കഴുകൽ പ്രാപിച്ച, രക്തത്താൽ വിശുദ്ധീകരണം പ്രാപിച്ച, ആ പദവി ലഭിച്ച വ്യക്തികൾ ഇനിയും ശുദ്ധീകരണം പ്രാപിക്കണമോ? ഈ ദൃഷ്ടാന്തത്തിൽ കർത്താവ് പറയുക, മുഴുവൻ ശുദ്ധിയുള്ളവരാ, പക്ഷേ എന്നോടുകൂടെ ഈ ലോക ജീവിതത്തിൽ പങ്കും ഓഹരിയും കിട്ടണമെങ്കിൽ കാല് കഴുകപ്പെടണം. ഈ കാല് കഴുകുക എന്ന് പറയുമ്പോൾ അത് എന്തിനെയാ സൂചിപ്പിക്കുന്നത്? മുഴുവൻ കുളിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ എവിടം കഴിയാൻ മതി? കാല്. കാല് എന്തിനെയാ സൂചിപ്പിക്കുന്നത്? നടപ്പിനെ, നടക്കാൻ ഉപയോഗിക്കുന്ന കാല്. നടപ്പ് പുതിയ നിയമത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു, ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് മുഴുവൻ ജീവിതത്തെ കുറിക്കാനാണ്. സുവിശേഷത്തിന് യോഗ്യമായി നടപ്പീൻ, വിളിച്ചത്തിലുള്ളവരായി നടപ്പീൻ, വിളിച്ച വിളിക്ക് യോഗ്യരായി നടപ്പീൻ, ദൈവപ്രസാദത്തിന് യോഗ്യമായി നടപ്പീൻ, ജ്ഞാനികളായി നടപ്പീൻ. അപ്പൊ ഇവിടെ നടപ്പീൻ നടപ്പീൻ എന്ന് പറയുന്നത് മുഴുവൻ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് സൂചിപ്പിക്കുന്നതാ. കർത്താവ് പറയുന്നത് എന്താണെന്നറിയാമോ? കുളിച്ചിരിക്കുന്നവരാ, ശുദ്ധിയുള്ളവരാ, ഈ ലോക ജീവിതത്തിൽ എന്നോടുകൂടെ പങ്കുമോഹരിയും വേണമെങ്കിൽ കാല് കഴുകാൻ അനുവദിക്കണം. ജീവിതത്തിൽ നടപ്പിൽ പറ്റുന്ന കറയും ചുളുക്കവും കഴുകപ്പെടണം. അതിന് കർത്താവ് ഉപയോഗിച്ചത് എന്താ? അല്ല, ഇവിടെ ശിഷ്യന്മാരുടെ കാല് കഴുകാൻ ഉപയോഗിച്ചത് എന്താ? വെള്ളം. ആ വെള്ളം എന്തിനെയാ സൂചിപ്പിക്കുന്നത്? ദൈവവചനത്തെ. ദൈവവചനത്തിൻ്റെ ഒരു സാദൃശ്യമായി ദൈവവചനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ വെള്ളമെന്ന് കാണുന്നതെല്ലാം ദൈവവചനമാണെന്നും ചിന്തിക്കരുത് കേട്ടോ. വെള്ളം വെള്ളത്തെക്കുറിച്ച് പറയാനും ദൈവവചനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വെള്ളം ആത്മാവിനെക്കുറിച്ച് പറയാനും ഉപയോഗിച്ചിട്ടുണ്ട്. വെള്ളം ദൈവവചനത്തെക്കുറിച്ച് പറയാനും ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവവചനത്തിൽ തന്നെ അതിന് തെളിവുണ്ടെങ്കിൽ ദൈവവചനത്തെക്കുറിച്ച് പറയാൻ എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇവിടെ വെള്ളത്താൽ കഴുകി ശുദ്ധീകരണം പ്രാപിക്കുക എന്ന് പറയുമ്പോൾ ദൈനംദിന ജീവിതത്തിലെ കറയും ചുളുക്കവും കഴുകപ്പെടേണ്ടത് എന്തുകൊണ്ടാണെന്ന് എഫേസ് ലേഖനം 5-ാം അധ്യായം 25-26 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ കഴുകി വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന്. അപ്പം ദൈവസഭയെ,
ദൈനംദിന ജീവിതത്തിൽ കരയും ചുളുക്കവും പറ്റുമ്പോൾ, നടപ്പിൽ കാലിൽ ചെളി പറ്റുമ്പോൾ വെള്ളം ഉപയോഗിച്ച് കഴുകപ്പെടണമെന്ന് പറയുന്നത് ദൈവവചനത്താലുള്ള കഴുകൽ, ശുദ്ധീകരണം. അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ അവൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവരാണ്. ദൈനംദിന ജീവിതത്തിലെ വിശുദ്ധീകരണം എന്തുകൊണ്ടാണ് സാധിക്കേണ്ടത്? വചനത്താൽ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ചിലപ്പോൾ ഇങ്ങനെ ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, രക്തവളപ്പിൽ ഞങ്ങളെ സൂക്ഷിക്കണേ, രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. രക്ഷിക്കപ്പെടാത്തവരത് പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമില്ല. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള ശുദ്ധീകരണം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുക എന്നുള്ള ആശയത്തിൽ കുളിച്ചിരിക്കുന്ന അനുഭവം, ആ ശുദ്ധീകരണം കിട്ടണമെങ്കിൽ രക്തത്താലാ. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അങ്ങനെ നമുക്ക് കുളിച്ചിരിക്കുന്ന അനുഭവം തന്നിരിക്കുക, ശുദ്ധീകരണം തന്നിരിക്കുക, വിശുദ്ധരായി പ്രഖ്യാപിച്ചിരിക്കുക. അതുകൊണ്ട് ഇവിടെ ജീവിക്കുമ്പോൾ കാലേ ചെളി പറ്റാം, കരഞ്ചുളുക്കും പറ്റാം. അവിടെ നിങ്ങൾ വിശുദ്ധീകരണം പ്രാപിക്കണം, വെള്ളം കൊണ്ട് കഴുകൽ പ്രാപിക്കണം, വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ. അവിടെ വെള്ളം എന്തിനെ കുറിച്ച് ഉപയോഗിച്ചിരിക്കുന്നു? വചനം. ദൈനംദിന ജീവിതത്തിൽ നാം ദൈവവചനത്താൽ ശുദ്ധീകരണം പ്രാപിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയാണ് സൂചിപ്പിക്കുന്നത്. ഇത് ദൈവവചനത്തിലെ ഉപദേശം. രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ചവർ ദൈനംദിന ജീവിതത്തിൽ ദൈവവചനത്താൽ കഴുകൽ പ്രാപിക്കണം. അതാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തോട് ബന്ധപ്പെട്ടുള്ള വിശുദ്ധീകരണം എന്ന് പറയുന്നത്. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. എന്നെയും നിങ്ങളെയും ആ വിശുദ്ധീകരണത്തിലേക്ക്, അതിൻ്റെ തികവിലേക്ക്, അതിൻ്റെ പൂർണ്ണതയിലേക്ക് ദൈവം കൊണ്ടുപോവുകയാണ്. ഈ വിശുദ്ധീകരണം എന്ന ആശയം, അല്ലെങ്കിൽ ആ വിശുദ്ധീകരണത്തിന് ദൈവം നമുക്ക് തന്നിരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് പ്രൊവിഷൻസ് ആണ്. ഒന്ന്, തൻ്റെ രക്തം. അത് പൊസിഷണലി നമ്മളുടെ വിശുദ്ധീകരണത്തിന് ആവശ്യമായിരുന്നു. രണ്ട്, ദൈവത്തിൻ്റെ വചനം. ദൈനംദിന വിശുദ്ധീകരണത്തിന് ദൈവവചനം ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ എന്താ പ്രായോഗിക ജീവിതത്തിലെ വിശുദ്ധീകരണം എന്ന് പറയുന്നത്? മുമ്പ് നമ്മൾ രണ്ട് വാക്യങ്ങൾ വായിച്ചു, ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണം. പിന്നെ പത്രോസിന്റെ ലേഖനത്തിൽ വായിച്ചത്, അനുസരണമുള്ള മക്കളായി വിശുദ്ധിയിൽ തികഞ്ഞു വരണം, വിശുദ്ധിയിൽ വളരണം. ഇതെങ്ങനെ സാധിക്കുന്നേ? അത് സാധിക്കാനായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അപ്പം ദൈനംദിന ജീവിതത്തിൽ ദൈവവചനത്തിലൂടെ കുറവുകൾ മനസ്സിലാക്കി പരിഹരിച്ച് മുൻപോട്ട് പോകുക എന്നുള്ളതാണ് ദൈനംദിന ജീവിതത്തിലെ വിശുദ്ധീകരണം. കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകിയപ്പോൾ അതിലൂടെ പഠിപ്പിക്കുന്ന പാഠം ഇതാണ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കളായ നമ്മോട് അതിലൂടെ ഇന്ന് അറിയിക്കാനുള്ള പാഠമെന്ന് പറയുന്നത്, രക്തത്താൽ വിശുദ്ധീകരണം പ്രാപിച്ച് കുളിച്ചിരിക്കുന്ന അനുഭവത്തിലായ ഞാനും നിങ്ങളും നടപ്പിൽ കാലിൽ പറ്റുന്ന ചെളി ദൈനംദിനം വെള്ളത്താൽ, അർത്ഥാൽ ദൈവവചനത്താൽ കഴുകി വെടിപ്പാക്കി ഓരോ ദിവസവും മുൻപോട്ട് പോകേണ്ടുന്നത് അത്യന്താപേക്ഷിതമാണ്. അപ്പൊ എന്താ ഈ വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ? വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ദൈനംദിന ജീവിതത്തിൽ ദൈവവചനത്തിലൂടെ കഴുകൽ പ്രാപിക്കുന്ന അനുഭവം. ഞാൻ ആദ്യം അതിൻ്റെ അർത്ഥം പറഞ്ഞതുമായി ബന്ധപ്പെടുത്തി പറയട്ടെ, വേർതിരിക്കപ്പെട്ട അനുഭവം. അങ്ങനെയാണെങ്കിൽ വിശുദ്ധീകരണം ദൈനംദിന ജീവിതത്തിൽ പാലിക്കുക എന്ന് പറഞ്ഞാൽ ശരിയായ വേർപാട് അനുഭവത്തിൽ ദൈനംദിനം ജീവിക്കുക എന്നുള്ളതല്ലേ? വേർതിരിക്കപ്പെട്ട അനുഭവത്തിൽ ദൈനംദിനം ജീവിക്കുക. ഞാൻ അതും ദൈവവചനത്തിലൂടെ തന്നെ ഒന്ന് വ്യക്തമാക്കാം. മുൻപ് വായിച്ച 2 കൊരിന്ത്യർ 7:1 ഒന്നുകൂടെ വായിക്കാമോ? 2 കൊരിന്ത്യർ 7:1. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു നൽകുക. ഈ 7:1 പ്രിയമുള്ളവരെ എന്ന് വിളിച്ചിട്ട് വിശുദ്ധിയെ തികച്ചു കൊള്ളുക എന്ന് പറയുമ്പോൾ അതിൻ്റെ തൊട്ടു മുമ്പ് പറഞ്ഞിരിക്കുന്ന ആശയം ഒന്ന് ശ്രദ്ധിച്ചേ. 6:17 മാത്രം വായിച്ചാലും മതി. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ.
ഇത് ഒരു കൽപ്പനയാണ്. ഇത് ഇൻവെർട്ടഡ് കോമയല്ല, പഴയ നിയമത്തിൽ എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നതാണ്. പക്ഷേ പഴയ നിയമത്തിൽ എടുത്ത് ഉദ്ധരിച്ചിട്ട് അതിൻ്റെ അവസാനം കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിച്ച്, എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പം വേർപെട്ടിരിക്കണമെന്ന് പൗലോസ് എഴുതിയതേ ഉള്ളോ, പത്രോസ് എഴുതിയതേ ഉള്ളോ, യോഹന്നാൻ എഴുതിയതേ ഉള്ളോ, കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടോ? കർത്താവ് പറഞ്ഞിട്ടുണ്ടെന്ന് ഇവിടെ പറയുന്നത് അല്ലേ, വേർപെട്ടിരിപ്പേൻ. അപ്പൊ ഈ വേർപെട്ടിരിക്കേണ്ടെന്നതിൻ്റെ കാര്യം, അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട വേർപെട്ടിരിപ്പേൻ. ആരുടെ നടുവിൽ നിന്ന്? എന്തിൽ നിന്ന്? അതിൻ്റെ തൊട്ടു മുമ്പിൽ പറയുന്നുണ്ട്, അവിശ്വാസികളോട് ഇണയില്ല പിണകൂടരുത്, അധർമ്മത്തിൽ നിന്ന് ഒരകൽച്ച ഉണ്ടായിരിക്കണം, ഇരുളുമായി കൂട്ടായ്മ പാടില്ല, ബിലയാമുമായി ഒരു പൊരുത്തം പാടില്ല. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ട് പറയുക, അതിൽ നിന്നെല്ലാം നിങ്ങൾ വേർപെട്ടിരിക്കണം. ആ ആശയം പറഞ്ഞിട്ട് അടുത്ത് പറയുന്നത്, ഇങ്ങനെ നിങ്ങൾ ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. അപ്പം വിശുദ്ധിയെ തികച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വേർപെടേണ്ടിടത്തെല്ലാം ശരിയായി വേർപാട് പാലിക്കുക, വേർതിരിക്കപ്പെട്ടവരായി ജീവിക്കുക. ഇതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഞാൻ ആ വാക്കിൻ്റെ അർത്ഥത്തിലേക്ക് ഈ ഭാഗം കൂടെ ബന്ധപ്പെടുത്തിയതാ. വേർപാട് ജീവിതത്തെയാ ശരിയായി വിശുദ്ധീകരണം ദൈനംദിന ജീവിതത്തിലേത് സൂചിപ്പിക്കുന്നത്. ഇവിടെ പറയുന്ന പല കാര്യങ്ങളും വേർപാടിനോട് ബന്ധപ്പെട്ട് എടുത്ത് വിശദീകരിക്കേണ്ടതാ. പക്ഷേ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ഇങ്ങനെ മാത്രം പറയട്ടെ. അതിൻ്റെ ആദ്യത്തേത് മാത്രം പറയട്ടെ, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത് എന്ന് പറഞ്ഞാൽ, രണ്ട് വ്യക്തികൾ ഒന്നിച്ച് ചേർന്ന് മുമ്പോട്ട് പോകേണ്ട ഏത് കാര്യവും ഒരു വിശ്വാസി ആരുമായിട്ടേ ചേരാവുള്ളൂ, വിശ്വാസിയായിട്ട് മാത്രമേ പറ്റുള്ളൂ. നമ്മൾ ഈ ഭാഗം സാധാരണ എടുക്കുന്നത് വിവാഹത്തോട് ബന്ധപ്പെട്ട അവിശ്വാസികളുമായി ഇണയില്ലാപ്പിണ കൂടരുത്, അത് ശരിയാ. ഒരു വിശ്വാസി വിശ്വാസിയെ വിവാഹം കഴിക്കാവൂ. പക്ഷെ അതുമാത്രമല്ല, രണ്ട് വ്യക്തികൾ ഒന്നിച്ച് ചേർന്ന് എന്ത് കാര്യത്തിലേർപ്പെട്ടാലും, ഞാൻ ഈ പറയുന്നതിൽ തെറ്റിദ്ധരിക്കരുത്, രണ്ട് പേരൊന്നിച്ച് ചേർന്നൊരു പങ്ക് ബിസിനസ് നടത്താൻ തീരുമാനിച്ചാലും ഒരു വിശ്വാസി ആരെയെ കൂട്ടുപിടിക്കാവൂ? വിശ്വാസിയെ കൂട്ടുപിടിക്കാവൂ, അല്ലെങ്കിൽ ഇണയില്ലാപ്പിണ കൂടുകയാണ് അല്ലേ. ഈ വാക്യപ്രകാരം ഇണയില്ലാപ്പിണ കൂടുകയാണ്. രണ്ട് വ്യക്തികൾ ചേർന്ന് ഒരു പങ്ക് കൃഷി നടത്താൻ തീരുമാനിച്ചാൽ ആ രണ്ടു പേരും ആരായിരിക്കണം? ഒരു വിശ്വാസി ചേരുന്നത് ആരുമായിട്ടായിരിക്കണം? അവിശ്വാസിയുമായി ചേരരുത്, വിശ്വാസിയുമായി. എന്തുകൊണ്ടാണ്? രണ്ടുപേരുടെയും കാഴ്ചപ്പാട് രണ്ടാ, രണ്ടുപേരുടെയും ലക്ഷ്യം രണ്ടാ. ഇത് തമ്മിൽ പൊരുത്തപ്പെട്ടു പോകാൻ വലിയ ബുദ്ധിമുട്ടാ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുക, അവിശ്വാസികളുമായി ഇണയില്ലാപ്പിണ കൂടരുത്, അവരുടെ നടുവിൽ നിന്ന് വേർപെട്ടിരിപ്പേൻ. അത് പറഞ്ഞിട്ട് അടുത്ത് പറയുക, പ്രിയമുള്ളവരെ, ഈ വാക്യത്വങ്ങളൊക്കെ നിങ്ങൾ കൊള്ളതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളുക. അവിടെ നമ്മെ തന്നെ എന്നൊരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്ന അറിയാമോ? ഈ ദൈനംദിന ജീവിതത്തിലെ വിശുദ്ധിയുടെ കാര്യത്തിൽ ആര് ശ്രദ്ധിച്ചേ പറ്റുള്ളൂ? അതേസമയം പൊസിഷണലി നമുക്ക് തന്ന വിശുദ്ധീകരണത്തിൽ മുഴുവൻ ചെയ്തതാരാ? ദൈവം തന്നെയാ. നമുക്കൊന്നും ചെയ്ത് നമ്മളെ തന്നെ വിശുദ്ധരാക്കാൻ പറ്റത്തില്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിയാ. പക്ഷെ ദൈനംദിന ജീവിതത്തിൽ ആ വിശുദ്ധിയിൽ തുടരുവാൻ കഴിയണമെങ്കിൽ അത് നാം ശ്രദ്ധിച്ചേ മതിയാകും. ശരിയായ വേർപാട് പാലിക്കേണ്ട വിഷയങ്ങളിൽ പാലിച്ചു തന്നെ എവിടെങ്കിലും കറയും ചുളുക്കവും പറ്റിയാൽ ദൈവവചനം എന്ന പ്രൊവിഷൻ തന്നിട്ടുള്ളത് കൊണ്ട് ഈ വെള്ളം കൊണ്ട് കാലുകഴുകപ്പെട്ടവരായി ദൈനംദിനം ശുദ്ധി പ്രാപിച്ച് മുൻപോട്ട് പോകേണ്ടുന്നതിൻ്റെ ആവശ്യകത ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു കൽപ്പനയായി തന്നെ തന്നിരിക്കുന്നു. നമുക്കൊന്ന് രണ്ട് വാക്യങ്ങളുടെ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 17:19. യോഹന്നാൻ 17:19. മതി, ഈ 17 പ്രത്യേകതയുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുക. ശിഷ്യന്മാരെ വിളിച്ച് ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ എങ്ങനെ ജീവിക്കണം, ലോകത്തോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എങ്ങനെ ആയിരിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് അടുത്ത അധ്യായത്തിൽ വരുമ്പോൾ ഗെത്സെമനയിലോട്ട് പോവുക, ക്രൂശിക്കപ്പെടാൻ പോവുകയാ, പിടിക്കപ്പെടാനും ക്രൂശിക്കപ്പെടാനും പോവുകയാ. പക്ഷെ അതിനു മുമ്പ് കർത്താവ് എന്താ ചെയ്തതെന്നറിയാമോ? ഈ ശിഷ്യന്മാർക്ക് വേണ്ടി
ഒരു പ്രാർത്ഥന. ഇതാ ശരിക്ക് കർത്താവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന, ഹൈ പ്രീസ്റ്റ്ലി പ്രെയർ, മീഡിയേറ്ററി പ്രെയർ എന്നൊക്കെ പറയുന്ന പ്രാർത്ഥന. ഇതാ പല വിഷയങ്ങളുണ്ട്, അതിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളിപ്പോൾ ഇവിടെ വായിച്ചത്. ആ അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പിതാവിനോട് പറയുക നീ എനിക്ക് തന്നിട്ടുള്ളവർ. അങ്ങനെ ഒരു കൂട്ടം ആളുകളെ കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് അടുത്ത വാക്കുകൂടെ ഒന്ന് ശ്രദ്ധിച്ചേ, 20-ാം വാക്യം. ആ ഇവർക്ക് വേണ്ടി മാത്രമല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, വിശുദ്ധീകരിക്കണമെന്ന് ഇവർക്ക് വേണ്ടി മാത്രമല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, പിന്നെ ആർക്ക് വേണ്ടിയാ? ഇവർ പ്രസംഗിക്കുന്ന വചനത്താൽ എന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും. അതിൽ ആരുണ്ട്? നമ്മളുമുണ്ട്. അന്ന് അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ച വചനം അവർ പ്രസംഗിച്ചു, പിന്നീട് കേട്ടവർ പ്രസംഗിച്ചു, വിശ്വസിച്ചവർ പ്രസംഗിച്ചു. അങ്ങനെ ഇന്ന് ആ വചനം കേട്ട് വിശ്വസിച്ചവരായ നമ്മയും അന്നത്തെ പ്രാർത്ഥനയിൽ കർത്താവ് ഓർത്തിരുന്നു എന്നുള്ളത് എത്ര വലിയൊരു കാര്യമാ. ഈ വചനം കേട്ട് വിശ്വസിക്കാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും. അതിൻ്റെ മുകളിലെ ഒരു വാക്യം കൂടെ ശ്രദ്ധിച്ച്, 16-ാം വാക്യം. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. അത് പറഞ്ഞിട്ട് വിശുദ്ധീകരണത്തെക്കുറിച്ച് പറയുന്നത്, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. ഇത് പറഞ്ഞിട്ടാണ് പ്രാർത്ഥനയുടെ റിക്വസ്റ്റും താഴെ നമ്മൾ വായിക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ ഇങ്ങനെ പറയട്ടെ, നീ എനിക്ക് തന്ന ഇവർ, ഇവരുടെ വചനം കേട്ട് വിശ്വസിപ്പാൻ ഇരിക്കുന്നവർ, ഇതെല്ലാം കൂടെ ചേർത്താൽ സഭയാ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളെയാ, നമ്മയാ. നമ്മളെക്കുറിച്ച് കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ പറയുകയാണ്, ഞാൻ ലൗകികനല്ലാത്തതുപോലെ ഇവരും ലൗകികരല്ലാതെ വണ്ണം ജീവിപ്പാൻ ഇവരെ സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇവരീ ലോകത്ത് ജീവിക്കുന്നെങ്കിലും ഈ ലോകക്കാരല്ലാതെ, അർത്ഥാൽ വേർപെട്ട ജീവിതം നയിപ്പാൻ, വേർതിരിക്കപ്പെട്ടവരായി ജീവിപ്പാൻ ഇവരെ സഹായിക്കണമേ. ആ കാര്യത്തിൽ കുറവുകൾ വരാം, വീഴ്ചകൾ വരാം. അതുകൊണ്ട് അടുത്ത വാക്യം പറയുന്നു, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. ഏതാണ് ആ സത്യം? അപ്പം ദൈനംദിന ജീവിതത്തിലെ ശുദ്ധീകരണത്തിനാവശ്യമായ സത്യം എന്താണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. എന്താ? നിന്റെ വചനം സത്യമാകുന്നു. ദൈനംദിന ജീവിതത്തിലെ ശുദ്ധീകരണത്തിന് ദൈവം തൻ്റെ വചനമെന്ന സത്യത്തെ നമുക്ക് തന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മുൻപേ കർത്താവ് കാണിച്ച ആ ദൃഷ്ടാന്തത്തിലൂടെ പറഞ്ഞതും ഇതും കൂടെ ചേർത്ത് ഞാൻ പറയട്ടെ, ദൈനംദിന ജീവിതത്തിലെ ശുദ്ധീകരണത്തിന് ആവശ്യമായത് ദൈവത്തിൻ്റെ വചനം തന്നെയാ. ദൈനംദിനം ദൈവവചനത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് മുൻപോട്ട് പോകുകയാ. കർത്താവിൻ്റെ പ്രാർത്ഥനയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, അടുത്ത് ക്രൂശിക്കപ്പെടാൻ പോകുകയാ, അടുത്ത് കെദ്രോൻ തോട് കടന്ന് ഗച്ഛമന തോട്ടത്തിലോട്ട് പോകുകയാണ്, പടയാളികൾ പിടിക്കാൻ പോകുകയാണ്, അതിനപ്പുറത്തൊരു ക്രൂശുണ്ട്. ഇതെല്ലാം മുൻപിൽ കണ്ടപ്പോഴും കർത്താവിൻ്റെ മനസ്സ് മുഴുവൻ നമ്മളായിരുന്നു. നമ്മളെക്കുറിച്ചുള്ള ഭാരമാണ്, നമ്മളെക്കുറിച്ചുള്ള വേദനയാണ്, നമ്മുടെ വിശുദ്ധിയെക്കുറിച്ചുള്ള ആഗ്രഹമാണ്. ഇതാ പ്രാർത്ഥിക്കുന്നത്. സാധാരണ നമ്മളൊന്ന് ചിന്തിച്ച്, അടുത്ത് വരാൻ പോണ ആ വലിയ അനുഭവങ്ങളാണ് മുൻപിൽ കാണുന്നതെങ്കിൽ നമ്മൾ ബാക്കിയെല്ലാം മറക്കും, പ്രിയപ്പെട്ടവരെ മറക്കും, സ്വന്തക്കാരെ മറക്കും. പിന്നെ ഇതാ, അയ്യോ ഇതിൽ നിന്നൊരു രക്ഷ വേണേ, ഇതിൽ നിന്നൊരു വിടുതൽ വേണേ, അതിനുവേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ നമ്മുടെ കർത്താവിൻ്റെ മനസ്സിൽ ആ സമയത്തുമാരാ? നമ്മളാ. നമ്മുടെ ദൈനംദിന ശുദ്ധീകരണമാണ് ദൈവവചനത്താലുള്ള ശുദ്ധീകരണം. ആ വിശുദ്ധിയുടെ അനുഭവത്തിൽ മുൻപോട്ട് പോകണമേ. നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ കർത്താവിൻ്റെ ഹൃദയഭാരമാണ് ആ പ്രാർത്ഥനയിലൂടെ വെളിപ്പെടുന്നത്. 1-2 വാക്യങ്ങളുടെ 1 തെസ്സലോനിക്കർ 4:3. 1 തെസ്സലോനിക്കർ 4:3. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നമ്മളോട് സാധാരണ ദൈവവചനത്തിലൂടെ ദൈവദാസന്മാരൊക്കെ പറയുന്ന ഒരു വാക്കുണ്ട്, ദൈവഹിതം അറിഞ്ഞ് ജീവിക്കണം അല്ലേ? നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത കാര്യങ്ങളോട് ബന്ധപ്പെട്ടൊക്കെ പറയുമ്പോൾ എന്താ പറയുന്നത്? ദൈവഹിതം അറിഞ്ഞ് ജീവിക്കണം. അത് പറഞ്ഞു പറഞ്ഞു ഇപ്പോൾ സാധാരണ നമ്മളുണ്ടല്ലോ, എന്ത് സംഭവിച്ചാലും പറയുന്നത് ഇപ്പം എന്നാണെന്നറിയോ? അതായിരുന്നു ദൈവഹിതം. നമ്മൾ തോന്നിയ പോലെ ജീവിച്ചിട്ട് എന്തെങ്കിലും കുഴപ്പം പറ്റിയാലും പിന്നെ നമ്മൾ പറയുന്നത് എന്താ, എന്നാ ചെയ്യാനാ? ഇതായിരുന്നു ദൈവഹിതം. ദൈവഹിതം എല്ലാം ഒന്നും ദൈവഹിതമായിരുന്നെന്ന് പറയണ്ട, നമ്മുടെ കുഴപ്പം കൊണ്ട് സംഭവിക്കുന്നതുമുണ്ട്. പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ,
ഇവിടെ ദൈവവചനത്തിൽ പറയുക, അല്ലെങ്കിൽ റോമാലേഖനം 12 അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ശരിയായ മാനസാന്തര അനുഭവം ഉള്ളവർക്കേ ദൈവഹിതം അറിയാൻ കഴിയത്തുള്ളൂ. കുറവുകളെ അത് കുറവാണെന്ന് മനസ്സിലാക്കാനും തിരുത്താനും മനസ്സുള്ളവർക്ക് ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. അതാണ് ആ വാക്യം പറയുന്നത്. ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് എന്തു വേണം? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം, മനസ്സാന്തരപ്പെടണം. ഇവിടെ പറയുകയാണ് ദൈവത്തിൻ്റെ ഹിതം നമ്മെക്കുറിച്ചുള്ളത്. തെസലോനിക്കേ ലേഖനത്തിലെ വാക്യം ഇപ്പം ഒന്നോടൊന്ന് വായിച്ചേക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള ദൈവഹിതത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ശുദ്ധീകരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ കാണിച്ചിട്ട് അതിന് ശിക്ഷ കിട്ടുമ്പോൾ ഇത് ദൈവഹിതമാണ് എന്ന് കരുതണ്ട. അത് നമ്മുടെ കുഴപ്പം കൊണ്ട് സംഭവിക്കുന്നതാണ്. നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം എന്ന് പറയുന്നത് ശരിയായ ശുദ്ധീകരണത്തിൽ, ശരിയായ വേർപാടിൽ, ലോകത്തിൽ ജീവിക്കുമ്പോഴും ലൗകികരല്ലാത്തവരെ പോലെ തന്നെ ഓരോ ദിവസവും മുൻപോട്ട് പോവുക എന്നുള്ളതാണ്. അല്ല, എവിടെങ്കിലും നടപ്പിൽ കാലിൽ ചെളി പറ്റിയാൽ വചനം തന്നിട്ടുണ്ട്, വചനത്തിലൂടെ അത് മനസ്സിലാക്കണം, അത് തിരുത്താനുള്ള മനസ്സാന്തരപ്പെടാനുള്ള ഒരു മനസ്സുമുണ്ടാകണം. അവിടെയാണ് ദൈവഹിത പ്രകാരം ശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തിൽ ഓരോ ദിവസവും മുൻപോട്ട് പോകാൻ കഴിയുന്നത്. വേറൊരു വാക്യം, അതേ പുസ്തകം 1 തെസലോനിക്കർ 5:23 വാക്യം, സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. ഞാൻ ഈ രണ്ട് വാക്യങ്ങളിലൂടെ ഇപ്പം പറഞ്ഞ ആശയം ഒന്നുകൂടെ എന്ന് പറയട്ടെ. ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ ശുദ്ധീകരണമാണ്. നമ്മളെ ഒരിക്കൽ ദൈവസന്നിധിയിൽ കൊണ്ട് നിർത്താൻ പോകുന്നത് എങ്ങനെയാണ്? ആ എഫേസ്യ ലേഖനത്തിലെ വാക്യം ഒന്ന് വായിക്കാം. എഫേസ്യ ലേഖനം 5:25, 25, 26 വാക്യങ്ങൾ. ഒരിക്കൽ നമ്മെ കൊണ്ട് ദൈവസന്നിധിയിൽ തേജസ്സോടെ നിർത്തുമെന്ന് പറയുന്നിടത്ത് ആ വാക്ക് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് വായിക്കാമോ? അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി ശുദ്ധീകരിക്കേണ്ടതിന്. സഭയെ എങ്ങനെ കൊണ്ട് വേണം തൻ്റെ മുമ്പിൽ നിർത്തേണ്ടത്? എങ്ങനെ നിർത്തണമെന്ന ദൈവത്തിൻ്റെ ആഗ്രഹം, ശുദ്ധയും നിഷ്കളങ്കയുമായി. ദൈവസഭയെ വിശുദ്ധിയോടെ തൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം. അതിന് ദൈവം തൻ്റെ വചനത്തെ നമുക്ക് തന്നിട്ടുണ്ട്. ആ വചനത്തിലൂടെ കഴുകൽ പ്രാപിക്കുക. ഈ വിശുദ്ധീകരണത്തിന് ദൈവം തന്ന പ്രൊവിഷൻസ് എന്ന് പറഞ്ഞ് ഞാൻ രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, നമ്മുടെ പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷന് തൻ്റെ രക്തം, നമ്മുടെ ഡെയിലി സാങ്ക്ടിഫിക്കേഷന് തൻ്റെ വചനം. ഇത് രണ്ടുമാണ്. എന്നാൽ ഞാൻ അതോട് ചേർത്ത് ദൈവം നമ്മോട് കാണിക്കുന്ന ഒരു കരുണ വിശുദ്ധീകരണത്തിന്, അത് വേറൊരു ആശയത്തിലൂടെ ഒന്ന് സൂചിപ്പിക്കുകയാണ്. എബ്രായ ലേഖനം 12:10 അവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ മക്കളെ ശിക്ഷിക്കുന്നത്, കഴിഞ്ഞ ഒരു ദിവസം ഞാനത് അല്പം സൂചിപ്പിച്ചതാണ് എന്ന് എനിക്ക് തോന്നുന്നു. ദൈവം നമ്മെ ശിക്ഷിക്കുമ്പോൾ ആ ശിക്ഷയുടെ പ്രത്യേകത എന്താ? നമ്മൾ ദൈവമക്കളാണെന്നുള്ളതിൻ്റെ തെളിവ്, ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ്, നമ്മൾ കൗലയിടയന്മാരല്ല എന്നുള്ളതിൻ്റെ തെളിവാണ്, നമ്മുടെ നന്മയ്ക്കാണ്, നമ്മുടെ വിശുദ്ധിക്കാണ്, ആ ആശയമാണ് അവിടെ പറയുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ, ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവം ചില ശിക്ഷകൾ തരുമ്പോൾ അവിടെയും ദൈവത്തിൻ്റെ ഹിതം എന്താണെന്നറിയാമോ? ആ വാക്യം എന്താ പറയുന്നത്? ആ വാക്കൊന്നോടൊന്ന് വായിച്ചേക്കുക. ഇപ്പം വായിച്ച വിശുദ്ധി എന്നുള്ള വാക്ക് വരുന്നത്, നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. അപ്പം ദൈവം തൻ്റെ മക്കളെ ശിക്ഷിക്കുമ്പോൾ അവിടെയും ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താ? നമ്മുടെ വിശുദ്ധി എന്നുള്ളതാ. നാം വിശുദ്ധിയോടെ മുൻപോട്ട് പോകണമെന്നുള്ളതാ. കരയും ചുളുക്കവും പറ്റിയാൽ വചനം തന്നിട്ടുണ്ട്, കഴി വെടിപ്പാക്കണം. അല്ല, ചില സന്ദർഭങ്ങളിൽ അടി തന്നു വരാം, ശിക്ഷ തന്നു വരാം. അതും എന്തിനു വേണ്ടിയാ? ബാലശിക്ഷയാണ്, സ്നേഹത്തിൻ്റെ അടയാളമാണ്. മക്കളായതുകൊണ്ടാണ്. ആ ശിക്ഷയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മുടെ
ഗുണത്തിന് വിശുദ്ധിക്കായി. ദൈനംദിന ജീവിതത്തിൽ പറ്റിയ തെറ്റ് തിരുത്തി മുൻപോട്ട് പോകുവാൻ. ഇനി ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്ന വേറൊരു ആശയം കൂടെ ഞാൻ പറയട്ടെ. നമ്മൾ കുരിന്തലേഖനത്തിൽ വായിച്ചത് വിശുദ്ധിയെ തികച്ചുകൊള്ളുക, ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഈ വിശുദ്ധിയെ നമുക്ക് തികവിലെത്താനായിട്ട് പറ്റുമോ? ഇവിടെ വച്ച് നമ്മുടെ ജഡമുള്ളിടത്തോളം അത് പറ്റുന്നില്ല. പക്ഷേ ഈ ജഡത്തിനും ഒരു മാറ്റം വരും, പൂർണ്ണമായ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരും. പക്ഷെ ഇവിടെ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് അതിൻ്റെ പൂർണ്ണതയിൽ ഇവിടെ നമുക്ക് എത്താൻ കഴിയുന്നില്ലെങ്കിൽ പോലും നമ്മെക്കുറിച്ച് ദൈവം പ്രതീക്ഷിക്കുന്ന എന്താണെന്നറിയാമോ? അതിലേക്കുള്ള വളർച്ച, ആ തികവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അനുഭവം. ഇന്ന് എത്രമാത്രം വേർപെട്ട ജീവിതം നയിക്കുന്നു, ഇന്ന് എത്രമാത്രം വിശുദ്ധി ജീവിതത്തിലുണ്ടോ, നാളെ അല്പം കൂടെ, അടുത്ത ദിവസം അല്പം കൂടെ, പറ്റാം കറ ചെളി പറ്റാം, കാല് കഴുകേണ്ടി വരും, കഴിയേണ്ട സമയത്ത് കഴിയണം, ചിലപ്പോൾ ശിക്ഷ കിട്ടും, അതിലൂടെ പാഠം പഠിക്കണം. അങ്ങനെ വിശുദ്ധിയുടെ തികവിലേക്ക് പോകുന്ന ഒരനുഭവം. വിശുദ്ധിയെ തികച്ചുകൊള്ളുക. അങ്ങനെ വിശുദ്ധിയെ തികച്ച് മുൻപോട്ട് പോകണമെങ്കിൽ വേണ്ട അതിപ്രധാന ഘടകമാണ് കുരുന്നലേഖനത്തിൽ വായിച്ചത് ദൈവഭയത്തിൽ. ദൈവഭയം ഉണ്ടെങ്കിലേ ഈ വിശുദ്ധിയിലേക്ക് നമുക്ക് വളരാനായിട്ട് കഴിയൂ. അവിടെ വേറൊരു ആശയം ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന്. അവൻ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന വിശുദ്ധിയുടെ അളവ് എന്തുമാത്രമാണ്, എത്രമാത്രം വിശുദ്ധരായിരിക്കണം എന്നുള്ളതാ. നമ്മൾ സാധാരണ നോക്കുന്നത് എന്നാണെന്നറിയാമോ? ഉണ്ടോ നമ്മുടെ സഭയിലെ ചില പ്രധാനപ്പെട്ട ആളുകൾ അല്ലെ, എൽഡേഴ്സ് പഠിപ്പിക്കുന്നവർ, അവരുടെ വിശുദ്ധി, അവരുടെ നിലവാരം. എന്തെങ്കിലുമൊക്കെ തെറ്റു വന്നാൽ നമ്മൾ അവിടെ നോക്കുന്നത് ആരെയാ? അവരെയാണ് നോക്കുന്നത്. എന്നിട്ട് ചിലപ്പോൾ ഇങ്ങനെ പറയും, ഓ ഇതോ സജീവിന് ഈ തെറ്റു പറ്റി, പിന്നെയാണോ ഞങ്ങളെ പഠിപ്പിക്കുന്ന സജീവിന് ഇതൊക്കെ പറ്റുന്നുണ്ട്, പിന്നെയാണോ ഞങ്ങൾക്ക്. അങ്ങനല്ലേ പലപ്പോഴും നോക്കുന്നത്. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, കർത്താവിനെയാണ് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് കാര്യത്തിനും. എന്നാൽ ചില വിശ്വാസികൾ കർത്താവിനേക്കാൾ നോക്കുന്നത് അബ്രഹാമിനെയാണ്, ചില വിശ്വാസികൾ കർത്താവിനേക്കാൾ നോക്കുന്നത് ദാവീദിനെയാണ്, ചില വിശ്വാസികൾ കർത്താവിനേക്കാൾ നോക്കുന്നത് മോശയാണ്. ദാവീദിനെ എന്ന് പറയുമ്പോൾ ഇച്ചിരി കടന്നു പോവേ, അബ്രഹാമിനെ ഞാനങ്ങ് പറയുക. ചിലർ നോക്കുന്നത് അബ്രഹാമിനെയാണ്. അബ്രഹാമിനെ നോക്കിയാൽ ഒരു ധൈര്യമുണ്ട്, എന്നാണെന്നറിയാമോ? വല്ലപ്പോഴും നോക്കി വരുന്നോണ പറയാം, അബ്രഹാം അത് വേണ്ടെന്ന് പറയാൻ പറ്റുമോ? അല്ലേ, സ്വന്തം ഭാര്യയും കൊണ്ട് ചെന്ന് ചോദിച്ചപ്പോൾ എന്നാ പറഞ്ഞു? എൻ്റെ പെങ്ങളാണ്. എന്നാൽ അത് മുഴുവൻ നുണയാണോ? അതല്ല താനും അർദ്ധസത്യം. അപ്പോൾ അബ്രഹാമിനെ നോക്കി ജീവിക്കുന്നവർക്ക് ഇടയ്ക്കിടയ്ക്ക് നുണ പറയാൻ അബ്രഹാം ലൈസൻസ് കൊടുക്കും, കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം താൻ അങ്ങനെ ഇടയ്ക്ക് നുണ പറയുന്നവരാ. ഞാൻ പറയട്ടെ, ജീവിതത്തിൽ നുണ പറഞ്ഞ് മുൻപോട്ട് പോകുന്ന വിശ്വാസികളുണ്ടെങ്കിൽ അവർ നോക്കുന്നത് കർത്താവിനെയല്ല, പിന്നെ ആരെയാണ്? അബ്രഹാമിനെയാണ് നോക്കുന്നത്. അതുപോലെ ഓരോന്നും. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 11 അധ്യായത്തിൽ ഇവരുടെയൊക്കെ ചരിത്രം ഇങ്ങോട്ട് പറഞ്ഞിട്ട്, അബ്രഹാമുണ്ട്, നോഹയുണ്ട്, ആനോക്കുണ്ട്, ദാവീദുണ്ട്, ഇതെല്ലാം പറഞ്ഞു വന്നിട്ട് 12 അധ്യായം തുടങ്ങുമ്പോൾ പറയുന്ന എന്താണെന്നറിയാമോ? നിങ്ങൾ നോക്കേണ്ടത് ഇവരെ ആരെയുമല്ല. ഇവരെ ആരെയല്ല എന്ന് അവിടെ എഴുതിയിട്ടില്ല, ഞാനത് പറയുക. നിങ്ങൾ നോക്കേണ്ടത് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ. എന്താ അങ്ങനെ എഴുതാൻ കാരണമെന്നറിയാമോ? 11 അധ്യായത്തിൽ ഇവരുടെയൊക്കെ കാര്യം എഴുതി കഴിയുമ്പോൾ ചിലർക്ക് തോന്നാം വിശ്വാസികളുടെ പിതാവല്ലേ അബ്രഹാം, അബ്രഹാമിനെ നോക്കിയാൽ. അപ്പോൾ ഒരു കള്ളം പറഞ്ഞാൽ ന്യായീകരണം പറയാം, അബ്രഹാം അങ്ങടെ അപ്പന് പറ്റിയല്ലേ, വിശ്വാസികളുടെ പിതാവിന് പറ്റി, പിന്നെയാണോ ഞാനൊരു കൊച്ചു കള്ളം പറഞ്ഞേ. അതുകൊണ്ടാണ് ദൈവജനം പറയുന്നത് നോക്കേണ്ടത് അവരെയൊന്നുമല്ല, അവരിൽ നിന്ന് കിട്ടുന്ന നല്ല മാതൃകകൾ സ്വീകരിക്കാം. ദൈവജനത്തിൽ അത് രേഖപ്പെടുത്തിയത് അതിനാ. എന്നാൽ അതേ വചനം പറയുന്നു പൂർണ്ണമായി നോക്കുക, അവരും കൊള്ളാവുന്നവരല്ല, അവരും കുറവുകളുള്ളവരാ. ഒരു കുറവുമില്ലാത്ത, നോക്കാൻ കൊള്ളാവുന്ന, നമ്മുടെ വിശുദ്ധിക്ക് മാനദണ്ഡമാക്കുവാൻ കൊള്ളാവുന്ന ഒരൊറ്റ ഒരുവനെയുള്ളൂ. അതുകൊണ്ട് പത്രോസിന്റെ ലേഖനത്തിൽ അങ്ങനെ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. 1 പത്രോസ് 1:16 ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കേൻ. അപ്പം വിശുദ്ധിയുടെ മാനദണ്ഡം നമ്മൾ വായിച്ച എബ്രായ ലേഖനത്തിലും പറയുന്നത് അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന്. അവൻ നാം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കേണ്ട വിശുദ്ധിയുടെ മാനദണ്ഡം എവിടമാ? കർത്താവ് എത്രമാത്രം
വിശുദ്ധനാണോ? കർത്താവിനെ നോക്കിയിട്ട് എന്താ നമുക്ക് ഒരു അശുദ്ധി പറയാനുള്ളത്? കർത്താവിനെ കുറിച്ച് നമുക്കറിയാം കള്ളസാക്ഷികൾ പോലും എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ ആകുന്നത് നോക്കി, പക്ഷെ അവർക്ക് പോലും ഒരു കുറവും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വിശുദ്ധനാകയാൽ, ഞാൻ വിശുദ്ധരായിരിക്കുന്നത് പോലെ അവന്റെ വിശുദ്ധി, ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു. ഇതാണ് വിശുദ്ധിയെ തികച്ചുകൊള്ളുക എന്ന് പറയുന്നതിന്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനത്തിൽ എത്ര വ്യക്തമായി നമ്മൾ ഈ ഒരൊറ്റ ക്ലാസ് കൊണ്ട് ആ വിഷയം എടുത്തു. അതുകൊണ്ട് മറ്റനേക വേദഭാഗങ്ങൾ ഒഴിവാക്കി ഈ വിഷയം വിശദീകരിക്കുന്ന ദൃഷ്ടാന്തങ്ങളൊക്കെ നിരവധി ദൈവചനത്തിലൂടെ നമുക്ക് കാണാം. ആശയം മനസ്സിലായല്ലോ. നമ്മെ ദൈവം തനിക്ക് വേണ്ടി വിളിച്ച് വേർതിരിച്ച് നിർത്തിയിരിക്കുക. എക്ലീഷ്യ, സഭ, വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. എന്നെയും നിങ്ങളെയും തനിക്ക് വേണ്ടി വിളിച്ച് വേർതിരിച്ച് നിർത്തിയിരിക്കുക. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ സ്ഥാനീയമായി വിശുദ്ധരാ, കുളിച്ചിരിക്കുന്നവരാ രക്തത്താൽ. ഇതാ എന്റെ വചനം ഞാൻ തരുന്നു, ഈ വചനത്താൽ ദൈനംദിനം നിങ്ങൾ ശുദ്ധീകരണം പ്രാപിക്കണം. ഡെയിലി സാങ്ക്ടിഫിക്കേഷൻ നമ്മുടെ രക്ഷയിലെ അതിപ്രധാനമായ ഒരു ഘടകമാണ്. രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നാം വിശുദ്ധരാണ്, എന്നാൽ അതേ സമയത്ത് ആ വിശുദ്ധിയുടെ തികവിലേക്ക് യാത്ര ചെയ്യുന്നവരാ. ഈ യാത്രയിൽ നമ്മുടെ കാലിൽ ചെളിപറ്റാം. അതത് സമയത്ത് വചനം കൊണ്ട് കഴുകി വെടിപ്പാക്കി മുൻപോട്ട് പോകുവാൻ ഞാനും നിങ്ങളും കടപ്പെട്ടവരാ. അത് ദൈവഹിതമാണെന്നറിയണമെങ്കിൽ, ദൈവഹിതമാണ് വിശുദ്ധി എന്നറിയണമെങ്കിൽ മാനസാന്തരപ്പെടാനുള്ള ഒരു ഹൃദയം നമുക്ക് ഉണ്ടായിരിക്കണം. ദൈവം നോക്കുന്നത് ഹൃദയങ്ങളെയാ, കഠിനപ്പെട്ട ഹൃദയങ്ങൾ. അത് ശിക്ഷയ്ക്ക് കാരണമായ ഹൃദയങ്ങളാ. ദൈവഹിതം തിരിച്ചറിയണമെങ്കിൽ മാനസാന്തരപ്പെട്ട് മുൻപോട്ട് പോവുക. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ വിശുദ്ധിയുടെ പാതയിൽ മുൻപോട്ട് പോകുവാൻ ഒരിക്കൽ കറയും ചോക്കവുമില്ലാത്തവരായി, വിശുദ്ധീകരിക്കപ്പെട്ടവരായി അവൻ്റെ മുൻപിൽ നിൽക്കേണ്ടവരാ. അതിലേക്കുള്ള ആ ഒരുക്കം, ആ പ്രോസസ്സിൽ വിജയിച്ച് മുൻപോട്ട് പോകുവാൻ ഈ ആലോചനകളിലൂടെയും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവതിരുനാമം വാഴ്ത്തപ്പെടട്ടെ.